നമസ്കാരം കുട്ടികളെ, സുഖമാണോ എല്ലാവർക്കും? നന്നായിരിക്കട്ടെ. ഓക്കെ, വെരി ഗുഡ്. അപ്പം നിങ്ങൾക്ക് നല്ലൊരു ദിവസം നേരുകയാണ്. അപ്പം ഇന്ന് നമ്മൾ മലയാളം ക്ലാസ്സാണ്. എല്ലാവർക്കും അറിയാമല്ലേ, ഇന്ന് നമ്മൾ നമ്മുടെ മലയാളം ക്ലാസ്സിലാണ്. അപ്പം നമ്മൾ മലയാളം പാഠം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏത് പാഠം കഴിഞ്ഞിട്ടുണ്ട്? താരയുടെ കുഞ്ഞിക്കോഴി, അല്ലേ? താരയുടെ കുഞ്ഞിക്കോഴി എന്നുള്ള കവിത നമ്മൾ പാടിയിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ കുട്ടികളെ? ഓർമ്മയുണ്ട് അല്ലേ? യെസ്. അപ്പം നമുക്കിന്ന് അതിൻ്റെ തൊട്ടടുത്ത പേജിൽ എന്താണോ കൊടുത്തിട്ടുള്ളത് നമുക്ക് അതൊന്ന് നോക്കാം. ഓക്കെ, നോക്കിയേ, ചിത്രം നോക്കിയേ. എന്താണുള്ളത്? പാടത്തിൽ നിന്ന് കണ്ടെത്തി വട്ടം വരയ്ക്കുക. അതായത് കുറച്ച് വാക്കുകളിവിടെ തന്നിട്ടുണ്ട് അല്ലേ? കുറച്ച് വാക്കുകളിവിടെ തന്നിട്ടുണ്ട്. ഈ വാക്കുകൾ പാടത്തിൽ, നമ്മൾ എഴുതിയ പാടത്തിൽ കണ്ടെത്തിയിട്ടുണ്ടല്ലോ അല്ലേ? ആ പാടത്തിൽ കണ്ടെത്തിയിട്ട് വട്ടം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ വാക്കുകളാണ് നോക്കിയേ. വന്നു, തിന്നു, നിന്നു, തുറന്നു, അല്ലേ? ഈ നാല് വാക്കുകൾ നമ്മുടെ പാടത്തിൽ, ടെക്സ്റ്റ് ബുക്കിൽ കണ്ടെത്തിയിട്ട് വട്ടം വരയ്ക്കാനാണ് ആദ്യത്തെ വാക്ക്. പിന്നെ തൊട്ട് താഴെ എന്തുണ്ട്? വരച്ച് യോജിപ്പിക്കാം, അല്ലേ? വരച്ച് യോജിപ്പിക്കാം. ഇപ്പൊ നമ്മൾ ആ കവിത വായിച്ചിരുന്നു അല്ലേ? എന്തൊക്കെയാ നോക്കിയേ. ഒരു ഭാഗത്ത് താര, കൂട്, അരി എന്നുണ്ട്. മറ്റേ ഭാഗത്തോ തിന്നു, വന്നു, തുറന്നു. അപ്പൊ നോക്കിയേ, നമ്മളെ ആ കവിത ഒന്ന് ഓർത്തു നോക്കിയേ. താര വന്നു, കൂട് തുറന്നു, താര എന്ത് ചെയ്തു? അരിവിതറി, കുഞ്ഞിക്കോഴി അരി തിന്നു, അല്ലേ? അപ്പൊ ഏതൊക്കെ യോജിപ്പിക്കണ്ടെന്ന് മനസ്സിലായില്ലേ? നിങ്ങൾക്കറിയാം അല്ലേ ഏതൊക്കെയാണെന്ന്? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതാണ് നമ്മുടെ രണ്ടാമത്തെ വാക്ക്. പിന്നെ മൂന്നാമത്തെ വാക്ക് എന്താ നോക്കിയേ. വായിക്കാം, എഴുതാം. വായിക്കാം, എഴുതാം. അതായത് എന്താണ്? തൊട്ട് താഴെ നോക്കിയേ, താര വന്നു, പിന്നെയോ കൂട് തുറന്നു, പിന്നെന്താ എഴുതുക നമ്മള്? കൂട് തുറന്നു, താര വന്നു, കൂട് തുറന്നു, താര അരിവിതറി, അല്ലേ? എന്ത് ചെയ്യാം? നമുക്കത് തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ എഴുതാം. പിന്നെ തൊട്ട് താഴെ നോക്കിയേ, കുറച്ച് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അത് നമുക്ക് എളുപ്പം കണ്ടുപിടിച്ചാലോ? നോക്കിയേ, താ വെച്ചിട്ട് തൊട്ടടുത്ത വാക്ക് എന്തായിരിക്കും? അതെ, താര അല്ലേ, താര. പിന്നെ അടുത്ത വാക്ക് ഏതാണ്? ആ വെച്ച നമ്മളെ കവിതയിൽ വന്ന വാക്ക് എന്തായിരുന്നു? അരി അല്ലേ, താര അരി. അടുത്ത വാക്ക് വി. വിയുമുണ്ട്, വിക്ക് ശേഷം അടി വരെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിന്റെ അടുത്ത അക്ഷരം റീ ആണ് അല്ലേ? അപ്പൊ എന്തായിരിക്കും വാക്ക്? അതെ, ശരിയാണ്, വിതറി. താര അരിവിതറി എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആദ്യത്തെ വർക്കുകളൊക്കെ നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് തൊട്ടടുത്ത പേജ് കണ്ടാലോ നോക്കാം അല്ലേ. നോക്കിയേ, പറന്നു വന്നവർ അല്ലേ, ആരൊക്കെയോ പറന്നു വരുന്നുണ്ട്, അവരുടെ കുറിച്ചുള്ള ഒരു കവിതയാണ്. കാക്ക പറന്നു വന്നു, തറയിലിരുന്നു. കാക്ക പറന്നു വന്നു, തറയിലിരുന്നു. എന്തിനാ വന്നത്? വിശന്നിട്ട്. അപ്പം ഒരു ചോദിക്കുകയാണ്, എന്തിനാ വന്നത്? അപ്പൊ കാക്ക പറയാണ്, വിശന്നിട്ട്. നിന്റെ കൂടെ എവിടെ എന്ന് ഒരാള് ചോദിക്കുകയാണ്. അതാ ആ മരത്തിൽ, കാക്ക പറഞ്ഞു, അതാ ആ മരത്തിലാണ് എൻ്റെ വീട്. പിന്നെയോ, അരി തിന്നാൻ ആരൊക്കെ വന്നു? ആരൊക്കെ വന്നിട്ടുണ്ടാവും? എന്താ, അരി തിന്നാൻ തത്ത വന്നു, പിന്നെയോ? അതെ, നമ്മൾ കണ്ടു അല്ലേ, കാക്കയും വന്നു. അതെ, നമ്മൾ എന്ത് എഴുതണ്ടേ? കാക്കയും വന്നു എന്ന് എഴുതാം. എളുപ്പമല്ലേ? പിന്നെയോ, അതിന് തൊട്ട് താഴെ നോക്കിയേ, കുഞ്ഞിക്കോഴി ചോദിച്ചു, തത്തേ തത്തേ കൂടെവിടെ ആ പനയിൽ. അപ്പോ ആരാണ് ചോദിച്ചത്?
കുഞ്ഞിക്കോഴി കേട്ടോ, കുഞ്ഞിക്കോഴിയാണ് നമ്മളെ കാക്കയോട് ചോദിച്ചത് കൂടെ എവിടെയാണ്, എന്തിനാ വന്നത് എന്ന് ചോദിച്ചത് നമ്മളെ കുഞ്ഞിക്കോഴിയാണ്. അതുപോലെ തത്തയോടും ചോദിച്ചു നിന്റെ കൂടെ എവിടെ, അപ്പൊ തത്ത പറഞ്ഞു എന്റെ കൂട് അപ്പന മരത്തിലാണ് എന്ന്. തൊട്ടു താഴെ ചെറിയൊരു കവിത ഉണ്ട്, നോക്കിയേ പാടാം അല്ലേ. പാറി പാറി പറന്നു വന്നു പച്ചത്തത്ത പനന്തത്ത, പാറി പാറി പറന്നു വന്നു കുഞ്ഞിപ്രാവ് മണിപ്രാവ്. എന്താണ് കവിത? പാറി പാറി പറന്നു വന്നു പച്ചത്തത്ത പനന്തത്ത, പാറി പാറി പറന്നു വന്നു കുഞ്ഞിപ്രാവ് മണിപ്രാവ്. പിന്നെയോ അതിന്റെ ബാക്കിയും കൂടെ ഉണ്ട്, നോക്കിയേ. അരി തിന്നു വയറു നിറഞ്ഞു അവർ വീട്ടിലേക്ക് മടങ്ങി, വീട്ടിലേക്ക് മടങ്ങി അല്ലേ. അപ്പം നമ്മളെ പ്രാവുകളെ കണ്ടിട്ടുണ്ട്, തത്തയെ കണ്ടിട്ടുണ്ട്. തത്തയുടെ ചുണ്ട് ചുമന്ന കളറിലും ദേഹം മൊത്തം പച്ച നിറത്തിലുമാണ്. പ്രാവുകളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, പല നിറത്തിലുള്ള പ്രാവുകളുണ്ട്. അമ്പലപ്രാവുണ്ട്, വെള്ളരിപ്രാവുണ്ട് അല്ലെ, അങ്ങനെ ഒരുപാട് പ്രാവുകളുണ്ട്. അപ്പോഴോ അവർ അരി തിന്നു വയറ് നിറഞ്ഞു അവർ മടങ്ങിപ്പോയി. അപ്പൊ ചോദ്യം നോക്കിയേ, വീട്ടിലേക്ക് മടങ്ങിയത് ആരെല്ലാം, ആരൊക്കെയാ വീട്ടിലേക്ക് മടങ്ങിയത്? അതെ, പനന്തത്ത, പിന്നെയോ കുഞ്ഞിപ്രാവ് അല്ലെ. കുഞ്ഞിപ്രാവും അതുപോലെ നമ്മളെ പനന്തത്തയും ഇവരെല്ലാരും കൂടിയാണ് വീട്ടിലേക്ക് മടങ്ങിയത്. മനസ്സിലായില്ലേ കുട്ടികളെ? ആ എളുപ്പമായിരുന്നല്ലേ. യെസ്, വെരി ഗുഡ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. എങ്ങനെ, കുറച്ച് ഫോണിക്സ് സോങ്ങുകൾ പഠിക്കാനുണ്ട് അല്ലേ, അതും കൂടെ പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സുകൾ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ താങ്ക് യു. K for king and K for kite, K K K K K K. L for lamp, L for leaf, L L L L L L. M for man and M for monkey, M M M M M M. N for neck, N for nose, N N N N N N. O for ocean and O for owl, O O O O O O.